അസ്സലാമു അലൈക്കും. എന്തൊക്കെയാ മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? ചായയൊക്കെ കുടിച്ചോ? നിങ്ങൾ കുടിച്ചു? നല്ല കുട്ടികൾ എല്ലാവരും നല്ല വൃത്തിയായി അണിഞ്ഞൊരുങ്ങി ക്ലാസ് കേൾക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ എന്താ പഠിച്ചത്? ദീനിയാത്ത് പഠിച്ചു. പഠിച്ചില്ലേ? എല്ലാവരും വായിച്ചിരുന്നോ? ഇന്നലെ വീട്ടിൽ നിന്ന് വായിച്ചു. എഴുതിയോ? ഓക്കെ, എഴുതി. നല്ല കുട്ടികൾ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് അമലിയാത്താണ്. അമലിയാത്ത്, അമലിയാത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിരുന്നു. എന്താ പഠിച്ചിരുന്നത് അമലിയാത്ത്? നമ്മൾ എന്താ പഠിച്ചിരുന്നത്? ആ, നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താന്ന് പഠിച്ചു അല്ലേ? പിന്നൊരു കാര്യം കൂടി പഠിച്ചു, ആ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നമസ്കാരമാണ് എന്ന് പഠിച്ചു. പഠിച്ചില്ലേ? ഒന്നാമത് നമ്മളതാ പഠിച്ചല്ലേ. ആ, നമ്മളെ പാഠം ഒന്ന് വായിച്ചു നോക്കാം. തുടക്കം ഞാൻ ഒന്ന് വായിക്കാം. ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നമസ്കാരമാണ് അല്ലേ. നമ്മളൊരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അള്ളാഹുക്ക് വേണ്ടി തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറില്ലേ. എന്തൊക്കെ ചെയ്യാറുള്ളത്? ആ, നോമ്പ് നോക്കാറുണ്ട്, നിസ്കരിക്കാറുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ, ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നമസ്കാരമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പഠിച്ചു. പഠിച്ചില്ലേ? എന്താ പഠിച്ചത്? ആ, തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ചില പ്രത്യേക വാക്കുകളും പ്രവൃത്തികളുമാണ് നമസ്കാരം. പഠിച്ചോ? പഠിച്ചു. നല്ല കുട്ടികൾ, ഇനി അതിൻ്റെ ബാക്കി ഭാഗമാണ് നമുക്ക് എടുക്കാനുള്ളത്. അതിൻ്റെ ബാക്കി ഭാഗം. അപ്പൊ നമ്മൾ പറഞ്ഞത്, നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകളിൽ, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. നല്ല പഠിച്ചത്, അതാണ് പഠിച്ചത്. ആ നിസ്കാരം നമ്മൾ ഒഴിവാക്കാൻ പാടുണ്ടോ? ഒഴിവാക്കാൻ പാടുണ്ടോ? പാടില്ല, പാടില്ലല്ലോ. നമ്മളൊരിക്കലും നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. നിസ്കാരം ഒഴിവാക്കിയാൽ വലിയ കുറ്റം നമുക്കുണ്ടാകും അല്ലേ. അല്ലാഹു തആല അല്ലേ നമ്മ പഠിച്ചത്? നമ്മ പഠിച്ചതാരാ? അല്ലാഹു തആല. നമുക്കെല്ലാം തരുന്നതാരാ? അല്ലാഹു തആല അല്ലേ. എല്ലാം തരുന്നത് അല്ലാഹു തആലയാണ്. അപ്പൊ അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ വീട്ടില് ഉമ്മ, ആ ഉമ്മക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കാര്യം കാണിച്ചാൽ ഉമ്മ നമ്മളെന്ത് ചെയ്യും? ആ വഴക്ക് പറയും. ചിലപ്പോൾ എന്ത് ചെയ്യും? അടിക്കും. ഒക്കെ ചെയ്യൂലേ? ചെയ്യും. ഇതുപോലെ അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അല്ലാഹു തആലക്ക് നമ്മോട് ദേഷ്യം ഉണ്ടാകുക. അങ്ങനെ ദേഷ്യം ഉണ്ടാകുമ്പോഴാണ് അല്ലാഹു തആല എന്ത് ചെയ്യുക? നമ്മെ ശിക്ഷിക്കുക. അല്ലാഹു തആല ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് ചെയ്യാതിരിക്കുമ്പോഴോ, നമ്മളെ വീട്ടിൽ ഉപ്പ, ഉപ്പ വന്നിട്ട് മോനോട് പഠിക്കും മോനെ എന്ന് പറഞ്ഞു, അതല്ലെങ്കിൽ ആ സാധനം പോയി എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു, മകൻ മോനെന്ത് ചെയ്തില്ല? പോയില്ല. ഉപ്പാക്ക് ഇഷ്ടം ഉണ്ടാവുമോ? ഉപ്പാക്ക് എന്താ ഉണ്ടാകുക? ആ ദേഷ്യം വരും. ദേഷ്യം വന്നാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ വഴക്ക് പറയും, അല്ലെങ്കിൽ ഒരു വടി എടുത്തിട്ട് ഉപ്പ അവനെ തല്ലും, അടിക്കും. ഇതുപോലെ അല്ലാഹു തആല നമ്മോട് ചെയ്യാൻ പറഞ്ഞ കാര്യമാണ് അല്ലാഹുവിനുള്ള ഇബാദത്തുകൾ. അത് നമ്മൾ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് വലിയ കുറ്റമാണ്, വലിയ കുറ്റമാണ്. നമ്മളിവിടെ തെറ്റ് ചെയ്യുമ്പോൾ, ഇഷ്ടപ്പെടാത്തത് ചെയ്യുമ്പോൾ നമ്മുടെ ഉമ്മയും ബാപ്പയ്ക്കും നമ്മളെ തല്ലും, അങ്ങനെ ഉള്ള ശിക്ഷകളെ നമുക്ക് നൽകുക. നമസ്കാരം ഒഴിവാക്കിയാൽ, അല്ലാഹു തആല നിസ്കരിക്കാൻ പറഞ്ഞിട്ട് നമസ്കാരം നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നരകത്തിൽ വലിയ ശിക്ഷയാണ് അല്ലാഹു തആല വെച്ചിരിക്കുന്നത്. നരകം എന്ന് പറഞ്ഞാൽ അറിയോ നിങ്ങൾക്ക്? അറിയോ നരകം? ആ,
ആ അമ്മച്ചി പറയാറുണ്ട് അല്ലേ, അല്ലാഹു തആല നരകത്തിലുന്നു. അതെപ്പോഴാണ് പറയാറുള്ളത്? ആ നമ്മൾ കുസൃതി കാണിക്കുമ്പോ, നമ്മൾ എന്തെങ്കിലും വികൃതി കാണിക്കുമ്പോ, വേണ്ടാത്തത് എന്തെങ്കിലും സംസാരിക്കുമ്പോ, ആ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം പറയുമ്പോഴൊക്കെ നമ്മൾ ഉമ്മച്ചി പറയാറുണ്ട് അല്ലേ. ചില ആളുകളുണ്ട് മോശപ്പെട്ട വാക്കുകളൊക്കെ സംസാരിക്കും, ആരെയും നോട്ടല്ല, എല്ലാരോടും അങ്ങനെ പറയും. ഉമ്മാനോട് പറയും ചിലപ്പോ, ഉപ്പാനോട് പറയും ചിലപ്പോ, ഉപ്പാനെ വിളിക്കാൻ പറ്റാത്ത വാക്കുകളൊക്കെ വിളിക്കും, ഇക്കാക്കനെ വിളിക്കും, ഇത്താത്തയെ വിളിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ആളുകൾ അത് ചെയ്യുമ്പോൾ ഉമ്മച്ചി പറയും, അല്ലെങ്കിൽ ഉപ്പ പറയും, വല്യമ്മ പറയും, എന്ത് പറയും? ആ അങ്ങനെ പറഞ്ഞാൽ അള്ളാഹു തആല നിന്നെ നരകത്തിലിടുന്നു പറയും. പറയാറില്ലേ? പറയും. നിസ്കാരം ഒഴിവാക്കിയാൽ അള്ളാഹു തആല നരകത്തിൽ ഒരുക്കിയിരിക്കുന്നത് കഠിന ശിക്ഷയാണ്, വലിയ ശിക്ഷയാണ് അള്ളാഹു തആല നിസ്കാരം ഒഴിവാക്കുന്നവർക്ക് വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നിസ്കരിക്കാതിരിക്കാൻ പാടില്ല. നിസ്കരിക്കാതിരിക്കുവോ? എല്ലാവരും നിസ്കരിക്കൂലേ? നിസ്കരിക്കും നല്ല കുട്ടികൾ. നമ്മൾ അള്ളാഹു തആല ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളിവിടെ ജീവിക്കേണ്ടത്. അപ്പൊ നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവിന് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. ആ നിസ്കാരം ഒഴിവാക്കൽ, നിസ്കരിക്കാതിരിക്കൽ, ആ നിസ്കാരം ഒഴിവാക്കൽ വലിയ കുറ്റമാണ്. നിസ്കരിക്കാത്തവർക്ക്, നിസ്കരിക്കാതെ ഇങ്ങനെ നടക്കുന്നവർക്ക്, നമസ്കാരത്തെ ഒഴിവാക്കുന്നവർക്ക് നരകത്തിൽ വലിയ ശിക്ഷയാണുള്ളത്. നരകം എന്ന് പറഞ്ഞാൽ അറിയില്ലേ, വലിയ തീക്കുണ്ടാരാണ്, വലിയ തീയിൻ്റെ കുണ്ട്, ഒരു കുഴി, വലിയ തീയാണതിലുള്ളത്. നമ്മളിവിടെ തീയിൽ നമുക്ക് തൊടാൻ പറ്റുമോ? ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ആ വിളക്കിൻ്റെ തീയിലേക്ക് തൊടാൻ പറ്റുമോ? നമ്മളെ ഉമ്മയൊക്കെ അടുപ്പ് കത്തിക്കൂലേ, വിറകൊക്കെ വെച്ചിട്ട് അടുപ്പ് കത്തിക്കൂലേ, വെള്ളം ചൂടാക്കാനും പിന്നെ കറി വെക്കാനും ചോറ് വെക്കാനൊക്കെ. കല്യാണത്തിനൊക്കെ വലിയ ചെമ്പൊക്കെ വെച്ചിട്ട് ചോറ് വെക്കാൻ വേണ്ടി വലിയ തീ ഉണ്ടാക്കൂലേ? ഇതൊന്നും അല്ല നരകത്തിലെ തീ. ഇതിലും എത്രയോ വലിയ തീയാണ് നരകത്തിലെ തീ. അങ്ങനെയുള്ള തീയാണ് നിസ്കരിക്കാത്തവർക്ക് വേണ്ടി തയ്യാർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആരും നിസ്കാരം ഒഴിവാക്കരുത്, നമ്മളെപ്പോഴും നിസ്കരിക്കുന്നവരാകണം. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇനി നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം. പാഠം ഞാൻ കഴിഞ്ഞ പാഠം ഒന്നുകൂടി വായിച്ചു തരാം. ശരിക്കും വായിക്കാൻ പഠിക്കണം, ശരിക്കും വായിക്കാൻ പഠിക്കണം, എഴുതിയും പഠിക്കണം. എന്താണ് പാഠം? ഒന്ന് നിസ്കാരം. പാഠം ഒന്ന് നിസ്കാരം. ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നമസ്കാരമാണ്. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ചില പ്രത്യേക വാക്കുകളും പ്രവൃത്തികളുമാണ് നമസ്കാരം. ഇതാണ് നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ, എല്ലാരും പഠിച്ചിട്ടില്ലേ? ഇനി ബാക്കി നോക്കൂ. അത് അല്ലെ, അത് ഒഴിവാക്കൽ. എങ്ങനെ? ഓന്നാണ് ആദ്യത്തെ അക്ഷരം, പിന്നെ രണ്ടാമത്തെ അക്ഷരോ? ഇതെന്താ വായിക്കാം? റാ. ഇതോ ഇനി ഇങ്ങനെ ഒരു പുള്ളി, ഇങ്ങനെ ഒരു പുള്ളി, മൂന്ന് പുള്ളി കൊടുത്താലാണ് ഴീന്നാവുന്നത്. അല്ലെങ്കിലോ, അല്ലെങ്കിലോ പുള്ളി ഇല്ലാതെ വന്നാലോ റീന്നാവുക. പുള്ളി ഇട്ട് വരുമ്പോ, ഇട്ട് വരുമ്പോഴേ എന്താവുള്ളൂ? ഴീന്നാവുള്ളൂ. അപ്പോ ഒഴി. എന്താ വായിക്കുക? ഒഴി. ഇനിയോ ഏതാക്ഷരം? ഒഴിവാക്കൽ. അത് ഒഴിവാക്കൽ വൻ കുറ്റമാണ്. വൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ വലിയ അല്ലേ, വലിയ കുറ്റമാണ്. എന്ത്? നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത്. ഇനി നോക്കി, നമസ്കരിക്കാത്തവർക്ക്, നമസ്കരിക്കാത്തവർക്ക്,
നമസ്കരിക്കാത്തവർക്ക് നരകത്തിൽ, എവിടെയാണ്? നരകത്തിൽ കഠിന, കഠിന എന്ന് എഴുതുക, കഠിന, നരകത്തിൽ കഠിന ശിക്ഷയാണുള്ളത്. നമസ്കരിക്കാത്തവർക്ക് നരകത്തിൽ കഠിന ശിക്ഷയാണുള്ളത്. പഠിച്ചില്ലേ? എന്നത്രയും മതി. ഞാൻ ഒന്നുകൂടി വായിച്ചു തരാം. അത് ഒഴിവാക്കൽ, ഇന്നത്തെ പടം, അത് ഒഴിവാക്കൽ വൻ കുറ്റമാണ്. നമസ്കരിക്കാത്തവർക്ക് നരകത്തിൽ കഠിന ശിക്ഷയാണുള്ളത്. പഠിച്ചോ? എല്ലാവരും പഠിച്ചോ? പഠിച്ചു. ഇനി ആദ്യം മുതല് ശിക്ഷയാണുള്ളത് എന്ന ആ ഭാഗം വരെ, ആ അവിടം വരെ എല്ലാവരും എന്ത് ചെയ്യണം? ഇന്ന് വായിക്കണം. വായിക്കൂലേ? ഇന്ന് വൈകുന്നേരം വായിക്കണം. വായിച്ചിട്ട് ഒരു 10-15 തവണ വായിക്കുക. 10-15 പ്രാവശ്യം വായിക്കുമ്പോൾ അത് ശരിക്കും പഠിക്കും. പുസ്തകം കാണാപ്പാടം പഠിക്കാനല്ല, പുസ്തകം നോക്കിയിട്ട് വെല്ല് വെച്ച് അക്ഷരങ്ങൾ ഓരോന്നും നോക്കിയിട്ട് പഠിക്കണം. പഠിച്ചിട്ട് അത് എഴുതുകയും വേണം. ചെയ്യൂലേ? എല്ലാവരും ചെയ്യൂലേ? ചെയ്യും. നല്ല കുട്ടികൾ. അല്ലാഹു തആല നമുക്ക് നല്ല അറിവുകൾ നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.